സി പി എമ്മിന്റെ നേതൃത്വവും സി പി എമ്മിന്റെ സത്യസന്ധരായ അണികളും തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ വൈരുദ്ധ്യത്തെ മുൻനിർത്തിയിട്ട് മുതലാളിത്ത ലോകവും, പഴയകാലത്താണ് അങ്ങനെയാ പറയാ, സോവിയറ്റ് യൂണിയന് മുമ്പ്, ഇപ്പോഴും അവരത് പറയാറുണ്ട്, മുതലാളിത്ത ലോകവും സോഷ്യലിസ്റ്റ് ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യം, ഈ പറയുന്ന ദേശീയ വൈരുദ്ധ്യങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന സി പി എമ്മിന്റെ അകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. അത് വളരെ കുറഞ്ഞ സത്യസന്ധരായ പാർട്ടി അണികളും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇപ്പോ ഒറ്റ കാര്യത്തിന് മറുപടി നമുക്ക് വേഗം കണ്ടെത്താം, എന്തുകൊണ്ടാണ് പരസ്യമായി ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പഴയ പയ്യന്നൂരിലെ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി, അദ്ദേഹം അക്കാര്യത്തിൽ വിദഗ്ധനാണല്ലോ, കണക്കുകൾ ഉണ്ടാക്കുന്നില്ല, തന്റെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ കണക്കുകൾ നേതൃത്വത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തിയാണ്. ഏതാണ് 1 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതിന്റെ കണക്കുകൾ അദ്ദേഹം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവാത്തത് എന്ന ചോദ്യമാണ് വരുന്നത്. ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പയ്യന്നൂരിലെ മാത്രം പ്രശ്നമല്ല, ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഏരിയയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, കേരളത്തിൽ ഉടനീളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് വിധേനയും പണം ഉണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ആവർത്തിച്ച് പറയുന്ന പോലെ നമ്മുടേതുപോലൊരു മുതലാളിത്ത സമൂഹത്തിൽ ഏത് വിധേനയും പണം ഉണ്ടാക്കാൻ പുറപ്പെട്ടാൽ പണം ഉണ്ടാക്കാൻ കഴിയും. അതിന് നിയമപരമായ മാർഗങ്ങളോ ധാർമ്മികമായ മാർഗങ്ങളോ ഉപയോഗിക്കാതിരിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി, നിയമത്തെ ലംഘിക്കുക, ധാർമ്മികതയെ ലംഘിക്കുക, ഇത് രണ്ടും തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുപ്രസിദ്ധമായി കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന സ്വർണം കടത്ത് കേസിന്റെ കഥകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിയമപരവുമാകരുത്, ധാർമ്മികവുമാകരുത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ, ഇതിപ്പോ ഇപ്പോഴും സി പി എംകാരൊക്കെ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യമുണ്ട്, ആദ്യം ആരാണ് സ്വർണം കൊണ്ടുവന്നത്, ആർക്കാണ് കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും വരുന്നില്ല കേരളത്തിൽ, 2 വർഷമായി ഇപ്പോഴും ഉത്തരം വരുന്നില്ല. എന്തുകൊണ്ടാ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തിൽ ഈ പറയുന്ന നിയമം പാലിക്കരുത്, ധാർമ്മികത ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഏത് പദവിയിൽ ഇരിക്കാം, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആവാം, MLA ആവാം, IAS കാരനാവാം, വലിയ പോലീസ് ഓഫീസർമാരാകാം, ഏത് പദവിയിൽ, ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്ത പൊതുമരാമത്ത് വകുപ്പിലെ വലിയ എഞ്ചിനീയർ പ്രമാണിമാരാകാം, ആരായിരുന്നാലും ഈ രണ്ട് നിലപാടുകൾ കൈക്കൊണ്ടു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ CPM നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പയ്യന്നൂരിൽ പയ്യന്നൂർ MLA ആയിട്ട് ഇപ്പൊ മാറിയിട്ടുള്ള TI മധുസൂദനെ ഈ കൊള്ളയുടെ പേരിൽ പിടിച്ചു കഴിഞ്ഞാല് അത് അവിടെ നിൽക്കാൻ പോകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരാളിൽ തീരില്ല, കാരണം നാട് മുഴുവൻ പാർട്ടി ഓഫീസ് നിർമ്മാണം നടക്കുന്നുണ്ട്. നിർമ്മിച്ച പാർട്ടി ഒരു പാർട്ടി മുമ്പ് പയ്യന്നൂരിൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു, ആ പാർട്ടി ഓഫീസ് മാറ്റിയിട്ടാണ് പുതിയ പാർട്ടി ഓഫീസ്. ഇത്രയൊക്കെ പാർട്ടി ഓഫീസുകൾ എന്തിനാണ് CPM എന്ന് ആരും ആരോടും ചോദിക്കാറില്ല. ഈ പാർട്ടി ഓഫീസ് ഭ്രമത്തിന്റെ പുറകിലെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഇതാണെന്ന് ഞങ്ങളെ പോലുള്ളവർക്ക് നേരിട്ടറിയാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം ഒരുപക്ഷെ നേരത്തെ നമ്മുടെ കാസർഗോഡ് MP പറഞ്ഞതുപോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കേരളത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രോഗാതുരത, അതാണ് ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇവിടെ എന്താ പയ്യന്നൂരിൽ സംഭവിച്ചത്? പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി വന്നത് അതാണ്. കുഞ്ഞികൃഷ്ണൻ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് മുമ്പേ പരിചയമുള്ള ഒരാളാണ്, അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്, വളരെ തുറന്ന ഒരാളാണ്. അദ്ദേഹമായിരുന്നു സീനിയോറിറ്റി വെച്ച് കഴിഞ്ഞതാണ് TI മധുസൂദനൻ മാറുമ്പോൾ ഏരിയ സെക്രട്ടറി ആവേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയില്ല, കാരണം ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയാൽ ആ കുഴപ്പമാവും, ഇമാതിരി പണികളുടെ കാര്യത്തിൽ ഉടക്കു വരും എന്ന് ഈ നേതാക്കന്മാർക്കൊക്കെ നന്നായി അറിയുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ഈ MLAയുടെ ഒരു ശിങ്കിടിയെ സെക്രട്ടറി ആക്കുകയും ചെയ്തു. ആ ശിങ്കിടി ചെയ്ത ഒരു പണിയുണ്ട്, അത് ടെലിവിഷൻ ചാനലിൽ പറയാൻ പറ്റാത്തത് കൊണ്ടും അത് പരസ്യമായി തീർന്നുകൊണ്ടും അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നിട്ടാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഈ സത്യസന്ധനായ മനുഷ്യനെ അവിടെ ഏരിയ സെക്രട്ടറി ആക്കിയത്. ഏരിയ സെക്രട്ടറി ആക്കാൻ അവർ നിർബന്ധിതമായതാണ്. അപ്പൊ കുഞ്ഞികൃഷ്ണ സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവാക്കുന്നതിന് ഈ രണ്ട് കാരണമുണ്ട്.
കുഞ്ഞകൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടോ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മാനിച്ചോ ഒന്നുമല്ല അദ്ദേഹത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആക്കിയത്. ഒരു സവിശേഷമായ സാഹചര്യത്തിൽ വേറെ ഇതുമാതിരിയുള്ള പൊള്ളരുതാത്ത ശിങ്കിടികളെ അവരോധിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സമയത്ത് നിവൃത്തിയില്ലാതെ സെക്രട്ടറി ആക്കിയാണ്. അപ്പൊ ഇപ്പോഴ് അദ്ദേഹം ഈ പറയുന്ന പണിയും ചെയ്തു, സത്യസന്ധമായിരിക്കണം എന്ന പാർട്ടിക്കാരോട് ആരോപണത്തിന്റെ പുറത്ത് കണക്കുകൾ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് ഉന്നയിക്കുന്ന പണി ശ്രീ സഖാവ് കുഞ്ഞകൃഷ്ണൻ ചെയ്തപ്പോ ഒറ്റയടിക്ക് രണ്ട് കാര്യം ചെയ്യാണ്. ഈ കുഞ്ഞകൃഷ്ണൻ ഇത് ശല്യക്കാരനായിട്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് വേണ്ടതില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് പണി മതിയാക്കാൻ നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റി പറയുന്നു, സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പുറത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരേ സമയത്ത് അതാണ് നടക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമേ, ഇപ്പൊ നമ്മള് എറണാകുളത്ത് എടുത്തു കഴിഞ്ഞാൽ കളമശ്ശേരിയിലെ സക്കീർ ഹുസൈന്റെ അധ്യായമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ ഏരിയ സെക്രട്ടറി കള്ളനാണ്, പക്ഷെ ഈ കള്ളനായ ഏരിയ സെക്രട്ടറിക്ക് ഇപ്പോഴും എറണാകുളത്തെ പാർട്ടിയിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടെന്നുള്ള കാര്യം എറണാകുളത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, പൊതുപ്രവർത്തനം നടത്തുന്ന, മാധ്യമ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും അറിയാം. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സത്യസന്ധരായിട്ടുള്ള ഒരു ന്യൂനപക്ഷം CPM അണികൾ, അവർക്ക് വാസ്തവത്തില് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്. എന്നാൽ നേതൃത്വത്തിൽ, അത് ഏറ്റവും ഉയർന്ന നേതൃത്വം മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ഈ നേതൃ വിഭാഗങ്ങൾ മുഴുവൻ, പണ്ട് MN വിജയ മാഷ് ഇത്തരം അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കാൻ പറയുന്ന തമാശയായി പറയുന്ന ഒരു കാര്യമുണ്ട്, അത് മാർക്സ് വേറെ തരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വിപ്ലവം നാളെ വരാനുള്ള സ്വപ്നവും പണം ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. അപ്പൊ പണം എന്ന് പറയുന്ന ഇന്നത്തെ യാഥാർത്ഥ്യം കൊയ്തു കൂട്ടുന്നതിന്റെ പുറത്താണ്. ഇപ്പോ ഞാനതാ പറഞ്ഞത്, ഇപ്പോ ഇത് പയ്യന്നൂരിലെ MLA മാത്രം നടത്തിയ കൊള്ളയാണോ? ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആൾ ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ട് കേരള മുഖ്യമന്ത്രി സത്യസന്ധമായിട്ട് അതിനെ എതിർക്കാനോ അതിനെ നേരിടാനോ തെളിവുകൾ അവതരിപ്പിക്കാനോ അല്ലല്ലോ തയ്യാറായത്. ഓരോ ഘട്ടത്തിലും മുള പറഞ്ഞു, സ്വപ്നയെ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ സ്വപ്നയെ കോൺസൽ ജനറലിന്റെ സെക്രട്ടറി ആയിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു മുഖ്യമന്ത്രി കസേൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന നുണയാണ്. ഇത്രയും നുണകൾ അത്തരം ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരാൾ പറയുന്നു എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ മൂടി വെക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മൂടി വെക്കാനുള്ള നേതൃത്വം മൂടി വെക്കാൻ നിർബന്ധിതമാണ്. അവർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കഴിയും, കൊള്ള നടത്തിയ നേതാവ് പുറത്താവും, ഉദാഹരണങ്ങൾ പലതും ഉണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വത്തിന് അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായി കുഞ്ഞകൃഷ്ണനെ പോലെ സത്യസന്ധതയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ബലിയാടായി തീരുക എന്നൊരു യുക്തിപരമായ പരിസമാപ്തി മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്.